ഹായ് നമസ്കാരം ഓറ അക്കാദമിയുടെ അക്യുപങ്ചർ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിച്ചു വിളിച്ചവരുണ്ടായിരുന്നു അതുപോലെ മെസ്സേജ് ചെയ്തവരുണ്ടായിരുന്നു നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാം എന്നൊരു ദൗത്യവുമായിട്ടാണ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് പ്രധാനമായും ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ അതായത് അക്യുപങ്ചർ എന്ന് പറയുന്ന ചികിത്സാരീതി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു അതിൽ ഞാൻ കണ്ട ഒരു കമൻ്റ് പ്ലസ് ടു നിർബന്ധമാണോ എന്നൊരു കമൻ്റ് കണ്ടു പ്ലസ് ടു നിർബന്ധമാണ് കാരണം അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ്സാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എക്സാം എഴുതണമെങ്കിൽ പ്ലസ് ടു നിർബന്ധമാണ് ഇനി എനിവേ ആർക്കെങ്കിലും പ്ലസ് ടു ഇല്ലാത്ത അല്ലെങ്കിൽ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ പ്ലസ് ടു ഇല്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സാമിൻ്റെ മുമ്പ് പ്ലസ് ടു എഴുതി എടുക്കാൻ അല്ലെങ്കിൽ അത് കവർ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ മറ്റൊരു ചോദ്യം വന്നിട്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ സൗകര്യമുണ്ടോ അതല്ല ഓഫ്ലൈനായിട്ട് എങ്ങനെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെയായിരുന്നു മറ്റൊരു സംശയം ഓഫ്ലൈൻ ബാച്ചിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ശനിയാഴ്ചകളിലായിരിക്കും ഇനി നമുക്ക് തുടങ്ങാനിരിക്കുന്ന ബാച്ച് സാറ്റർഡേ ബാച്ചാണ് ശനിയാഴ്ചകളിൽ ക്ലാസ് നടക്കുന്ന ബാച്ചുകളായിരിക്കും അതിൽ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പലരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് മലപ്പുറത്ത് എവിടെയാണ് വരുന്നത് എല്ലാവർക്കും പോസിബിൾ ആവുന്ന സ്ഥലമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി അതല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിനടുത്ത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഏകദേശം അടുത്തായിട്ട് ഹൈവേയിൽ തന്നെയാണ് വരുന്നത് മറ്റു വാഹനങ്ങൾക്കൊക്കെ വരുന്നവർക്ക് വളരെ സുഖപരമായ രീതിയിൽ എത്തിച്ചേരാവുന്ന രീതിയിലാണ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഇനി ഓൺലൈൻ ബാച്ചിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് എങ്കിൽ ഓൺലൈൻ ബാച്ചിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ മാസത്തിൽ ഒരു ക്ലാസ് നമുക്ക് അക്കാദമിയുടെ കൂടെ ക്ലിനിക്ക് കൂടെ ഉണ്ട് അപ്പോൾ മാസത്തിൽ ഒരു ക്ലാസ് നിങ്ങൾ ആ മാസം കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പ്രാക്ടിക്കൽ വന്ന് ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ക്ലാസ്സിൽ വന്നിട്ട് ആ പ്രാക്ടിക്കൽ ക്ലിയർ ചെയ്യുന്ന രീതിയിലാണ് ഓൺലൈൻ ബാച്ചിന് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ വിദേശത്തുള്ളവരുണ്ടാവും അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും അവർക്കും പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പം നിലവിലെ ബാച്ചിൽ വിദേശത്തുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നമുക്ക് നാട്ടിൽ വരുന്ന സമയത്ത് ഒന്നിച്ച് ക്ലിനിക്കിൽ വന്ന് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു മെത്തേഡ് കൂടെ ഉണ്ട് നാട്ടിൽ നിന്ന് ഓൺലൈൻ പഠിക്കുന്നവർക്ക് മാസത്തിൽ ഒരു ക്ലാസ് പ്രാക്ടിക്കൽ വന്ന് അറ്റൻഡ് ചെയ്ത് ബാക്കിയുള്ള ക്ലാസ്സുകൾ അത് വീഡിയോ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും ആഴ്ചയിൽ 2 ഗൂഗിൾ മീറ്റ് ഉണ്ടാകും അത് വർക്കിംഗ് സമയങ്ങളിലായിരിക്കില്ല വൈകുന്നേര സമയങ്ങളിലൊക്കെ ആയിരിക്കും പൊതുവെ എല്ലാവർക്കും ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ആഴ്ചയിൽ 2 ഗൂഗിൾ മീറ്റ് അത് നിർബന്ധമില്ല താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്ന രീതിയിൽ എന്നാൽ മറ്റ് വീഡിയോ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അത് നിങ്ങൾ ഒരു വർഷത്തെ ഡിപ്ലോമ ചെയ്യുമ്പോൾ ഈ ഒരു വർഷം കംപ്ലീറ്റ് അവൈലബിൾ ആവുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ മറ്റൊരു സംശയം വന്നിട്ടുള്ളത് ഇത് സിംഗിൾ നീഡിലാണോ മൾട്ടി നീഡിൽ അക്യുപങ്ചർ ആണോ പഠിപ്പിക്കുന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് അത് നമ്മുടെ മിക്കവാറും വീഡിയോകൾക്ക് താഴെ വരുന്ന ഒരു കമൻ്റാണ് അത് അക്യുപങ്ചർ ചികിത്സാരീതിയെക്കുറിച്ച് കുറച്ചെങ്കിലും അറിയുന്നവർക്കിടയിൽ മാത്രം അറിയുന്ന ഒരു സംഗതിയാണ് ഈ സിംഗിൾ നീഡിൽ അക്യുപങ്ചർ മൾട്ടി നീഡിൽ അക്യുപങ്ചർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സിംഗിൾ അല്ലെങ്കിൽ എന്താണ് മൾട്ടി എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതിനുശേഷം നമ്മുടെ കോഴ്സിൻ്റെ രീതികൾ പറയാം TCM ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്ന് പറയുന്ന ലോകത്ത് 8000 വർഷത്തോളം പഴക്കമുള്ള എന്നാൽ ലോകത്ത് അലോപ്പതി മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന റിസർച്ച് നടക്കുന്ന ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്രമാണ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ മോഡേൺ അക്യുപങ്ചർ മൾട്ടി നീഡിൽ അക്യുപങ്ചർ ക്ലിനിക്കൽ അക്യുപങ്ചർ എന്നൊക്കെ പറയുന്ന അക്യുപങ്ചർ ചികിത്സാരീതി അതിൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നോർമൽ നമ്മൾ പഠിപ്പിക്കുന്നത് 361 പോയിൻസുകളാണ് ഈ 361 പോയിൻസുകൾ പഠിപ്പിച്ച് അതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ലോകത്തെ ഏകദേശം 8000 വർഷത്തോളമായിട്ട് ലോകം മൊത്തത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ചികിത്സാശാസ്ത്രം അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമാണ് ഈ മോഡേൺ അക്യുപങ്ചർ മൾട്ടി നീഡിൽ അക്യുപങ്ചർ എന്ന് പറയുന്നത് എന്നാൽ സിംഗിൾ നീഡിൽ അക്യുപങ്ചർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ഉണ്ടായതും എന്നാൽ ഇന്ത്യയിൽ മാത്രമുള്ള ഒരു ചികിത്സാരീതിയാണ് അത് ഈ 361 പോയിൻസുകളിൽ നിന്നും പ്രത്യേകമായി സെലക്ട് ചെയ്തെടുത്ത 60 പോയിൻസുകളെ പഠിച്ച് അതിൽ മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സിംഗിൾ നീഡിൽ അക്യുപങ്ചർ എന്ന് പറയുന്നത് അതായത് ഈ പറയുന്ന 361 നിന്നും കടഞ്ഞെടുത്ത 60 പോയിൻസ് ഓക്കെ
അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സിലബസ് അല്ലെങ്കിൽ കോഴ്സ് എന്ന് പറയുന്നത് മൾട്ടി നീഡിൽ അക്യുപങ്ക്ചർ ആയിരിക്കെ സ്വാഭാവികമായിട്ടും എന്ത് നിങ്ങൾ പഠിക്കും, സിംഗിൾ നീഡിൽ അക്യുപങ്ക്ചർ കൂടെ പഠിക്കും. കാരണം ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള, ഇതിൽ നിന്നും എടുത്തിട്ടുള്ള 60 points ആണ് സിംഗിൾ നീഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരു അറിവ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് നമുക്കതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ പഠിപ്പിക്കുന്ന ഒരു സിലബസാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ എക്സ്ട്രാ പോയിൻറ്സ് എന്ന് പറയുന്ന മറ്റ് പോയിൻസുകളെ കൂടെ പഠിപ്പിക്കും. പിന്നെ അതുപോലെ ഇതിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കപ്പിംഗ് തെറാപ്പി പഠിപ്പിക്കുന്നുണ്ടോ, ഇലക്ട്രോ അക്യുപങ്ക്ചർ പഠിപ്പിക്കുന്നുണ്ടോ, മോക്സിബിഷൻ പഠിപ്പിക്കുന്നുണ്ടോ ഒക്കെ. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിലബസാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. കപ്പിംഗ് തെറാപ്പി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് തെറാപ്പി മെത്തേഡുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഡ്രൈ കപ്പിംഗ്, ഓയിൽ കപ്പിംഗ്, ഫയർ കപ്പിംഗ്, വെറ്റ് കപ്പിംഗ് തുടങ്ങിയിട്ട് ഒരുപാട് കപ്പിംഗ് മെത്തേഡുകൾ കാണാൻ കഴിയും. ഈ എല്ലാ കപ്പിംഗ് മെത്തേഡുകളും പഠിക്കുന്ന രീതിയിലുള്ള സിലബസാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇലക്ട്രോ അക്യുപങ്ക്ചർ, ടെൻസ് അടക്കമുള്ള ഇലക്ട്രോ അക്യുപങ്ക്ചർ, മോക്സിബിഷൻ തെറാപ്പി, എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. പിന്നെ അതുപോലെ എക്സാമിനെ പറ്റി ചോദിച്ചവരുണ്ട്, എക്സാമിൻ്റെ രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത്. എക്സാം പ്രധാനമായി വരുന്നത് 2 subjects ആയിരിക്കും. നിങ്ങൾക്ക് എഴുതാനുള്ള എക്സാം 2 subjects ആയിരിക്കും. ഒന്ന് അക്യുപങ്ക്ചർ, അതിൽ നിങ്ങൾക്ക് കപ്പിംഗ് തെറാപ്പി, മോക്സിബിഷൻ, ഇലക്ട്രോ അക്യുപങ്ക്ചർ എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് പുസ്തകം നിങ്ങൾക്ക് കിട്ടും. ആ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള എക്സാമായിരിക്കും നിങ്ങൾക്ക് നടക്കുക. അതിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഫാക്കൽറ്റീസ് ക്ലാസ് എടുക്കാനുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് പ്രധാനമായി വരുന്ന എക്സാം എന്ന് പറയുന്നത് അനാറ്റമി ആൻഡ് ഫിസിയോളജി. ഒരു ചികിത്സാശാസ്ത്രം എന്നിരിക്കെ, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം എന്നിരിക്കെ, ഏതൊരു വൈദികനും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള സംഗതിയാണ് അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം ആയുർവേദമാകട്ടെ, അലോപ്പതി ആവട്ടെ, സിദ്ധവൈദ്യമാകട്ടെ, മറ്റ് നാച്ചുറോപ്പതി ആവട്ടെ, എല്ലാത്തിലും ഒരുപാട് സമയമെടുത്ത് പഠിക്കുന്ന ഒരു ബേസിക് സബ്ജക്റ്റാണ് അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കും എന്തുണ്ട്, ആ ഒരു വിഷയത്തിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഫാക്കൽറ്റി ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്കൊരു ബേസിക് ക്ലാസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പലരുടെയും ഒരു ചോദ്യമാണ് പ്ലസ് ടു സയൻസ് ഇല്ലാത്തവർക്ക് ഇത് പഠിക്കാൻ കഴിയുമോ എന്നുള്ളത്. നിങ്ങളുടെ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം ഇതോടുകൂടെ പരിഹരിക്കും. കാരണം പ്ലസ് ടു സയൻസ് ഇല്ലാത്തവർക്കും പഠിക്കാം. കാരണം ബേസിക് ആയിട്ടുള്ള അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്നൊരു സബ്ജക്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എക്സാം ഉണ്ടാകും. പിന്നെ അതുപോലെ 2 വിഷയങ്ങളിലും ഓരോ അസൈൻമെൻറ്റ്, പിന്നൊരു പ്രൊജക്റ്റ്, ഒരു വൈവേ, ഈ രീതിയിലായിരിക്കും എക്സാം നടക്കുക. പിന്നെ സെപ്പറേറ്റ് നിങ്ങൾക്ക് ടെർമിനോളജി, പാത്തോളജി ഒക്കെ പഠിപ്പിക്കാൻ സെപ്പറേറ്റ് ഫാക്കൽറ്റി ആൻഡ് സബ്ജക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസാണ്. എന്നാൽ എല്ലാവർക്കും പഠിച്ചെടുക്കാവുന്ന രീതിയിൽ, ഒരുപാട് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള, അത്യാവശ്യം നല്ല നിലവാരത്തോടുകൂടെ, നിലവിൽ നമുക്കറിയാം ഒരുപാട് അക്യുപങ്ക്ചർ അക്കാദമികളുണ്ട്, എല്ലാത്തിൽ നിന്നും ഒരുപാട് എഫേർട്ട് എടുത്ത് നല്ല അത്യാവശ്യം നിലവാരത്തോടുകൂടെ പ്രൊവൈഡ് ചെയ്യുന്ന സിലബസാണ് നമുക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏറെക്കുറേ ഒക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ പ്രധാനമായിട്ട് കണ്ടൊരു കമൻറ്റ് നമ്മുടെ എല്ലാ വീഡിയോയ്ക്ക് താഴെയും വരുന്നൊരു കമൻറ്റാണ് ഫീ എത്രയാണ് എന്നുള്ളത്, ഫീസ്, പഠിക്കാനുള്ള ഫീസ് എത്രയാണ് എന്നുള്ളത്. അതിൽ നമുക്ക് വരുന്ന ഫീസ് 40,000 രൂപയാണ് ഈ ഒരു വർഷത്തെ കോഴ്സിന് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെങ്ങനെ അടക്കണം, അത് ഒറ്റ പേയ്മെൻറ്റിൽ അടക്കണോ, അതല്ല EMI നമുക്ക് മാസാമാസം അടക്കുന്ന സൗകര്യമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്. നമ്മുടെ നിയമം 2 രീതിയിലാണ് നിയമമുള്ളത്. നമുക്ക് നമ്മുടെ ഹെഡ് പ്രൊവൈഡ് ചെയ്യുന്ന നിയമം എന്ന് പറയുന്നത് 6 months കൊണ്ട് 3 ഗഡുക്കളായിട്ട് അടച്ച് തീർക്കുക എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ്ങിൽ 15, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞാൽ ഒരു 15, പിന്നെ അവസാനം ഒരു 3 മാസം കഴിഞ്ഞാൽ ബാക്കി 10K. അങ്ങനെ 40,000 അടച്ച് തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ഹെഡ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്. എന്നാൽ ഒറ അക്കാദമി അവരുടെ റിസ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് 5,000 വെച്ചിട്ട് നിങ്ങൾക്ക് മാസം മാസം അടച്ച് 8 months കൊണ്ട് അടച്ച് തീർക്കുന്ന രണ്ടാമതൊരു മെത്തേഡ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ചൂസ് ചെയ്യാം. ഏതാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അത് കൃത്യമായി പാലിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഫീസിൻ്റെ സ്ട്രക്ചർ. പിന്നെ ഒരു രസകരമായൊരു കമൻറ്റ് കണ്ടു, അത് നിഷ്കളങ്കത കൊണ്ട് ചോദിച്ചതായിരിക്കാം, സ്ത്രീകൾക്ക് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്ത്രീകളത് പഠിപ്പിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കണ്ടു. നമുക്കറിയാം ലോകത്ത് ഏതൊരു ശാസ്ത്രമായിരിക്കട്ടെ, ഏതൊരു വൈദ്യശാസ്ത്രമായിരിക്കട്ടെ, അല്ലെങ്കിൽ ഏതൊരു സംഗതി ആയിരിക്കട്ടെ, ഈക്വലായിട്ട് എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യം ഇന്ന് ലോകത്തെ എല്ലാ സംഗതികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളും സ്ത്രീകൾക്ക് പഠിക്കാൻ, ചികിത്സാരീതിയിലേക്ക് വരാൻ, അവർക്ക് തുടർ ചികിത്സ നടത്താൻ, ഒരു അക്യുപങ്ക്ചർ പ്രാക്ടീഷണറായിട്ട് ചികിത്സ നടത്താനൊക്കെയുള്ള സൗകര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ നിലവിലുള്ള ബാച്ചിൽ തന്നെ പകുതിയിൽ കൂടുതൽ സ്ത്രീകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് വരാം, അവർക്ക് പഠിക്കാം, ജോയിൻ ചെയ്യാം, അതിനുള്ള സൗകര്യം നമ്മുടെ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള സംശയങ്ങളാണ് വീഡിയോക്ക് താഴെ വന്നിട്ടുള്ളത്.
അപ്പോൾ ഏറെക്കുറെയൊക്കെ അതിനുള്ള മറുപടി നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി എനിവേ കൂടുതൽ സംശയങ്ങളുള്ളവർ, കോഴ്സിനെ കുറിച്ച് ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുള്ളവർക്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.